ഹായ് ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും ഹോം ബെഥാനിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഓയിലും മാവും മുട്ടയില്ലാതെ എളുപ്പത്തിലൊരു ചോക്ലേറ്റ് കേക്കാണ്, അതും ഓറിയോ ബിസ്ക്കറ്റ് ഉപയോഗിച്ച്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഒരു ഫാമിലി പാക്കാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാക്കറ്റിൽ മൂന്ന് ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചിടാം. ഇതിൽ നിന്നും ഒരു ബിസ്ക്കറ്റ് നമുക്ക് അവസാനം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ബിസ്ക്കറ്റ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം. ക്രീം ഒന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട, അല്ലാതെ തന്നെ പൊടിച്ചെടുത്താൽ മതി. പൊടിച്ച ബിസ്ക്കറ്റ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ചേർത്തതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കാം. അതിനുശേഷം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാല് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓയിലോ ബട്ടറോ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ ബട്ടർ പേപ്പർ ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കേക്ക് ടിൻ ഇല്ല എങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചാലും മതി. ഞാനിവിടെ ഒരു പാൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഏകദേശം ഒരു 40 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരിക്കണം ഈ കേക്ക് വേകാനായിട്ട്. നമുക്കൊരു സ്ക്യൂർ ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ കേക്ക് ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ കേക്കിന് ആവശ്യമായ ക്രീം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ട് 1 കപ്പും എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അമുലിൻ്റെ ഫ്രഷ് ക്രീമും എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചോക്ലേറ്റ് കിട്ടിയില്ലെങ്കിൽ ഡെയറി മിൽക്ക് ചോക്ലേറ്റ് 1 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഈ ഫ്രഷ് ക്രീം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷണലാണ്. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു ഗ്ലേസിംഗ് കിട്ടും. ഈ ക്രീം നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് ഫ്രീസറിലേക്ക് വെക്കാം. വേഗം സെറ്റ് ആകാനാണ്. നമുക്കിനി കേക്കിനകത്തെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഞാനിവിടെ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്രീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു ബോർഡിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഇതുപോലെ ഒരു സ്പാച്ചുല ഉപയോഗിച്ച് നമുക്ക് തേച്ച് കൊടുക്കാം. 2-ാമത്തെ ലെയറും ഇതുപോലെ വെച്ച് നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റുകയാണെങ്കിൽ നമുക്ക് ക്രീം തേച്ച് കൊടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. നമുക്കിനി കേക്കിൻ്റെ സൈഡെല്ലാം നന്നായി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു സ്ക്രേപ്പറോ പാലറ്റ് നൈഫോ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. എല്ലാം ഒന്ന് ഷേപ്പ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് സെറ്റ് ആകാനായിട്ട് വെക്കാം. അതിനുശേഷം ഇതുപോലെ ഞാൻ ഗോൾഡൻ കളറിലെ മുത്ത് അതിന് ചുറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്കിൻ്റെ മുകൾ വശം നന്നായിട്ടൊന്ന് സെറ്റ് ആവാനായിട്ട് ആ പാലറ്റ് നൈഫ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ക്രീമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെറ്റായി കിട്ടും. ഇതിന് മുകളിലും എല്ലാം ഞാൻ ഈ ഗോൾഡൻ കളറിലെ മുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഫോണ്ടൻറ്റ് ഉപയോഗിച്ച് ചെറിയൊരു പാത്രം ഇതുപോലെ അന്നമോള ഇത് ഉണ്ടാക്കി തന്നത്. ഇത് ഈ കേക്കിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ നമുക്ക് കുറച്ച് ചെറിപ്പഴവും ഒരു പുതിനയിലയും ഒക്കെ വെച്ച് കൊടുക്കാം. പിന്നീട് നമ്മൾ മാറ്റി വെച്ച ബിസ്ക്കറ്റും കൂടെ അതിന് സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ആൻറ്റിക് മുത്ത് എല്ലാ സൈഡിലും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഒരു ഭംഗിയാണ്. ഇനി ഒരു 10 മിനിറ്റും കൂടെ ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് ഒന്ന് സെറ്റ് ആകാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. കുഞ്ഞുങ്ങൾക്ക് പോലും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്.
ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.